കേരളത്തിലെ മന്ത്രിസഭയിൽ കെ എൻ ബാലഗോപാലനുമായിട്ട് ബന്ധപ്പെട്ടത് ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിനെ സംബന്ധിച്ചാണ് പ്രതികരണം രാവിലെ മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഗവർണറുടെ വ്യക്തിപരമായ പ്രീതിയല്ല ഭരണഘടനാപരമായിട്ട് പ്രീതി എന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. സുപ്രീംകോടതി തന്നെ പ്രീതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യതയോടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. കൂട്ടുത്തരവാദത്തോടു കൂടിയുള്ളതാണ് ഗവർണർക്കുണ്ടാവേണ്ടുന്ന പ്രീതി. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എടുക്കുന്ന നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറുടെ പ്രീതിയെ സംബന്ധിച്ച് നിർവചിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മന്ത്രിയിൽ വിശ്വാസമുണ്ടാവുകയും നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വ്യക്തത വരുത്തി മറുപടി പറയുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഗവർണർ കുറേ ആഴ്ചകളായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എല്ലാം തന്നെ RSS BJP സമീപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതെങ്ങനെ കേരളത്തിൽ അവർക്കനുകൂലമായ നിലപാട് സ്വീകരിക്കാം എന്ന കാര്യമാണ് ഓരോന്നോരോന്നായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നത്. 11 വൈസ് ചാൻസലർമാരെ സംബന്ധിച്ചുള്ള കാര്യവും തലസ്ഥാനത്ത് പുതിയ ആളുകളെ നിയമിക്കുന്നതിനു വേണ്ടി എടുത്ത ഗവർണറുടെ മുൻകരുതലും സുപ്രീംകോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ എടുത്ത സമീപനങ്ങളുമെല്ലാം കേരളം കൃത്യമായിട്ട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. യൂണിവേഴ്സിറ്റികളോട് പ്രൊഫസർമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടതെല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഗവർണറുടെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. ജനാധിപത്യപരമായ രീതിയിൽ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ പ്രവർത്തിക്കുന്നതിൽ വരുന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ് പത്ര സമ്മേളനത്തിൽ ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കാത്ത ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കൂ എന്ന നിലപാട്. ഒരു പത്രപ്രവർത്തക യൂണിയനെതിരെ എതിർത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളോട് തന്നെ പറയുകയുണ്ടായി, ഇന്ന ഇന്ന മാധ്യമങ്ങളെ മാത്രമേ കയറ്റുള്ളൂ, ഇന്ന ഇന്ന മാധ്യമങ്ങളെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എടുക്കേണ്ടെന്നൊരു ജനാധിപത്യ മര്യാദയുണ്ട്. ആ മര്യാദ യഥാർത്ഥത്തിൽ നിങ്ങളുൾപ്പെടെ പാലിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിളിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ആളുകളെന്ന രീതിയിൽ കുറേ ആളുകളെ പങ്കെടുപ്പിക്കുക, കുറേ ചാനലുകൾ നിങ്ങളിങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതായിരുന്നില്ല ശരിയായ രീതിയിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം. ഗവർണറുടെ പത്രസമ്മേളനത്തിൽ എല്ലാ പത്രപ്രതിനിധികൾക്കും ചാനലുകൾക്കും പങ്കെടുക്കാനാവുന്നില്ല എന്ന് വന്നാൽ ഭാഗികമായിട്ട് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. ശരിയായ അദ്ദേഹമാണ് ബഹിഷ്കരിച്ചിരുന്നത്, നിങ്ങൾ ബഹിഷ്കരിച്ചതല്ല.
പത്രക്കാരെ മലയാള പത്രക്കാരെ ഞാൻ കാണില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ഡൽഹിയിൽ നിന്ന് കുറച്ചാഴ്ചയായിട്ട് മലയാള പത്രപ്രവർത്തകരെ ബഹിഷ്കരിച്ചു നിൽക്കുന്ന സ്ഥാനത്ത് ഞാൻ പറയുന്നവർ മാത്രം പത്രസമ്മേളനത്തിൽ പങ്കെടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ ആ സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ആ നിലപാടിൽ നിന്നുകൊടുത്ത പത്രശൃംഖലയെ സംബന്ധിച്ച് മാധ്യമ ശൃംഖലയെ സംബന്ധിച്ച് ഗൗരവപൂർവം ജനങ്ങൾ കാണും എന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ പത്ര ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നവരെന്താ ഐക്യ കൊടുക്കാതെ കൊടുക്കുന്നവരെന്താ പ്രയാസം. പക്ഷെ അതല്ല അതിൻ്റെ മര്യാദയും ന്യായവും ജനാധിപത്യപരമായ രീതിയും അതല്ല ഫാസിസത്തിന്. ഇതതിൻ്റെ തുടക്കമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാതെ ഞാൻ പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന ആളുകളെ മാത്രമേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കുന്ന കുറേ ആളായിട്ട് പോയല്ലോ, ബാക്കിയുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെയല്ലേ പോയത്. ആ പോയ നിലപാടിനോട് എനിക്ക് പൊതുവെ യോജിപ്പില്ല, ജനങ്ങൾക്കും അത് ശക്തിയായിട്ടുള്ള വിമർശനമുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ. പിന്നെ പ്രതിപക്ഷ നേതാവ് ഇതിനെ ചായ കോപ്പയിലുള്ള ഒരു കൊടുങ്കാറ്റ്, ഗവൺമെൻറ്റും അതുപോലെ ഗവർണറും തമ്മിലുള്ള ഒരു ഒത്തുകളി എന്നെല്ലാം പറയുന്ന നില ഉണ്ടായി. വളരെ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ട ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്ര ഗൗരവമുള്ള പ്രശ്നമുണ്ടായിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുക, നിസ്സാരവൽക്കരണം ഒരു അടവാണ്. ആ അടവ് ഗവർണറുമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനൊരു പ്രത്യേക സംവിധാനം തന്നെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഒരു ലിങ്കാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസ്സിൽ തന്നെ വളരെ ഉന്നതരായ കോൺഗ്രസ് നേതൃത്വം, കെ സി വേണുഗോപാലിനെ പോലെയുള്ള ആളുകളും മുരളീധരനെ പോലെയുള്ള ആളുകളും ഒക്കെ പ്രതിപക്ഷ നേതാവിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ സുധാകരൻ്റെയും നിലപാടുകളെ പരസ്യമായിട്ട് വിമർശിച്ച് രംഗത്ത് വന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം ഇതൊക്കെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാക്കുന്ന വിവിധ ചലനങ്ങളാണ് കാണുന്നത്. മുസ്ലിം ലീഗ് ഈ യൂണിവേഴ്സിറ്റി തലത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമത്തെ അവർ ഒറ്റക്കെട്ടായിട്ട് എതിർത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബാബറി മസ്ജിദിൻ്റെ തകർച്ച ഉണ്ടായപ്പോൾ പോലും മുസ്ലിം ലീഗും യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ്സും യോജിച്ചു. കോൺഗ്രസിൻ്റെ ഭരണത്തിലാണല്ലോ ബാബറി മസ്ജിദ് തകർത്തു. ആ തകർത്ത സാഹചര്യത്തെ പോലും മുന്നണിയുടെ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യത്യസ്ത അഭിപ്രായം പറയാത്ത ഒരു പാർട്ടിയായിരുന്നു ലീഗ്. പക്ഷേ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായം ഏകണ്ഠമായിട്ട് പറയുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഗവർണറുടെ നിലപാടുമായി നയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജനാധിപത്യത്തിന് ഭരണഘടനയ്ക്ക് നിരക്കുന്ന ഒന്നല്ല. അതൊക്കെ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ചാൻസലറുടെ, ഇപ്പോൾ കേരളത്തിൻ്റെ നിയമം അത് സാധൂകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ, മാത്രമല്ല ഗവർണർ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസിൽ ഗവൺമെൻറ് നിലപാടിന് അനുകൂലമായി സത്യവാങ്മൂലം കൊടുത്തതാണ്.
അവിടെ അത് ശരിയാണ് എന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. ഇപ്പോൾ അതിനെതിരായിട്ടുള്ള വാദമുഖവും മാത്രമല്ല, ഒരു കോടി ഒരു കേസ് ഒരു യൂണിവേഴ്സിറ്റിക്ക് മാത്രം ബാധകമായിട്ട് വന്നത് അത് മുഴുവൻ ബാധക എല്ലാ യൂണിവേഴ്സിറ്റിക്കും ബാധകമാണ് എന്ന് പറയുന്ന നിലയിലേക്കും വന്നിരിക്കുക. നിയമം യഥാർത്ഥത്തിൽ സാധൂകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ നിയമം വഴിയാണ് ചാൻസലർ എന്നുള്ള പദവി ഗവർണർക്ക് ലഭിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ മേഖലയിൽ ചാൻസലർ പദവിയിൽ ഗവർണർമാരില്ല, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പദവിയിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടിയ ആനുകൂല്യം, അതില്ല എന്ന് പറയുന്നതോടുകൂടി ആനുകൂല്യമില്ല എന്നുള്ളതല്ലേ സത്യം. ഇപ്പോൾ ചാൻസലറെ സംബന്ധിച്ചിടത്തോളം കേരളം നിർമ്മിച്ച നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഗവർണറായിരിക്കണം ചാൻസലർ എന്ന ഒരു യു ജി സി നിബന്ധനയും നിയമവും ഇല്ല. നിയമത്തിലെവിടെയും ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ല യു ജി സിയുടെ. അപ്പോൾ ഇതൊക്കെ ജനാധിപത്യ സമൂഹം കൃത്യമായിട്ട് കേരളം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗവർണറുടെ തെറ്റായ നിലപാടുകളെ ഭരണഘടനാപരമായും നിയമപരമായും എതിർക്കുന്നതിനോടൊപ്പം ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയും അതിനോടൊപ്പം സഹകരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ താല്പര്യമുള്ള ഒരു വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുമാക്കി കേരളത്തെ മാറ്റുന്നതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസത്തെ വളരെ ഫലപ്രദമായി കഴിഞ്ഞ 5 വർഷക്കാലം കൈകാര്യം ചെയ്ത ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നേടി അംഗീകാരം ഇന്ത്യയിൽ തന്നെ നേടിയിട്ടുള്ള സന്ദർഭത്തിലാണ് അവരെല്ലാം പിരിച്ചുവിടാനും അതിനെല്ലാം എതിരായിട്ട് വലിയ രീതിയിലുള്ള കടന്നാക്രമം നടത്താനും തയ്യാറായിട്ടുള്ളത് എന്നുള്ളതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഡബിൾ പ്ലസ് എ നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. എ ഗ്രേഡ് നേടിയിട്ടുള്ളതാണ് കാലിക്കറ്റും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. എല്ലാം പുതിയ രീതിയാണ്, പുതിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടതാണ്, യു ജി സിയുടെ ഭാഗമായിട്ട് തന്നെ അംഗീകാരം നേടിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിന് വേണ്ടി പ്രതിബദ്ധതയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഇതൊന്നും കൊണ്ട് ഈ കേരളത്തെ വൈജ്ഞാനിക കേരളമാക്കി മാറ്റുന്നതിനോ വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയിലേക്ക് കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിയാനോ ഗവൺമെൻറ്റോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും കൂടി വ്യക്തമാക്കും. എന്തൊക്കെ സാധ്യതകളുണ്ടോ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ആ സാധ്യതകളെല്ലാം ഉപയോഗിക്കണം. അല്ല, ഈ കത്ത് മാത്രമൊന്നുമല്ല, കത്തെല്ലാം ഞാൻ ഉൽപ്പന്നല്ലേ, ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വരികയാണ്. അതോ അത് ഓരോന്നോരോന്നായിട്ടെല്ലാം എടുക്കണം, മൊത്തം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യമായി അല്ല, എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്യാം, അതാലോചിക്കാം. ഇപ്പോൾ ആലോചിച്ചില്ല മാത്രമേ അങ്ങനെ ബില്ലിൽ ഉൾപ്പെടാണ്ട് കുറേ കാലം ഒന്നും പോകാൻ പറ്റില്ലല്ലോ. ഗവർണർക്ക് ഭരണഘടനാവകാശമല്ലേ, നിയമസഭയ്ക്കുള്ള അവകാശം അതും ഭരണഘടനാവകാശം. അപ്പോൾ അതത്രയേ ഉള്ളൂ കാര്യം. ഭരണഘടനാപരമായ അവകാശം നിയമസഭയ്ക്കുമുണ്ട്, മന്ത്രിസഭയ്ക്കുമുണ്ട്, ഗവർണർക്കും. ഞാനിപ്പോഴും ഒരു പഴുതും ആടെ മാറ്റി വെക്കുന്നില്ല, ഏതൊക്കെയാണോ എല്ലാം അത്രയേ പറയുന്നത്. അതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യും,
ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭരണഘടനാ പ്രതിസന്ധി ഒന്നും ഉണ്ടാക്കില്ല. ഭരണഘടനക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക ഗവൺമെൻറ്. ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ചോദ്യത്തിൻ്റെ അർത്ഥം. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. ഗവൺമെൻറ്റിന് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം ശരിയായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കിയിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. ഇന്നലെയും ചേർന്ന ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ചേർന്ന യോഗത്തിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്. മൂന്ന് പ്രധാനപ്പെട്ട കമ്മീഷനുകൾ നിശ്ചയിച്ചിരുന്നു, അവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് തന്നെ ആലോചിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മാറ്റം, ഒരു കുതിപ്പ് ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ബഡ്ജറ്റിലും അത് തന്നെയാണ് പണം മാറ്റി വെച്ചിട്ടുള്ള സംഭവം. 475 കോടിയോളം റുപ്യ ഈ കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഒറ്റ കൊല്ലം ഈ ചിലവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പുതിയ കോഴ്സ്, നമ്മുടെ പരമ്പരാഗത കോഴ്സ് മാത്രമല്ല പുതിയ പുതിയ കോഴ്സുകൾ കേരളത്തിൽ ഉടനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി കോഴ്സ് 4 വർഷമാക്കി രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടും നിരവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടു നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നുന്നത്? തടസ്സമായിട്ടാണോ അല്ല അനുകൂലമായിട്ടാണോ വന്നുകൊണ്ടിരിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് എന്താണ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായിട്ട് ഇടപെടാൻ തീരുമാനിച്ച കഴിഞ്ഞ 1.5 കൊല്ലക്കാലത്തെ ഇടപെടലിൻ്റെ ഭാഗമായി പുതിയ കോഴ്സുകൾ, പുതിയ പഠന സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സിലബസുകൾ, ആധുനിക സമൂഹത്തിന് ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമുള്ള ആളുകളെ നമുക്ക് ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉത്പാദിപ്പിക്കാനാവും. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഏറ്റവും ശക്തിയായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നതും പഠിപ്പിക്കാൻ സാധിക്കുന്ന കഴിയുന്നൊരു സംസ്ഥാനം കേരളം. അപ്പോൾ ആ തരത്തിലുള്ള സിലബസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, കോഴ്സുകളെയും ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗവർണർ, ഒരു ഗവർണറിൽ നിന്നല്ല നീതി പ്രതി ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം എന്നാണ് കാണുന്നത്. ഒരാളിങ്ങനെ നിലപാട് സ്വീകരിക്കുകയില്ലോ എന്നുള്ളതല്ല ചോദ്യം. ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിന് ഈ നിയമം, ഭരണഘടനാപരമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള നിയമം ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. ആ ഇന്നല്ലെങ്കിൽ നാളെ ഒപ്പിടേണ്ടി വരുമല്ലോ, അതിനെന്താ സംശയമുള്ളത്? അതിലൊന്നും ഒരു ഉത്കണ്ഠ ഞങ്ങൾക്കില്ല. ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഗവർണറുടെ നിലപാടിന് കീഴടങ്ങണമെന്നാണ്. അതേ അല്ല കാര്യം. ഇവിടെ ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും ഗവർണർ പ്രവർത്തിക്കണം, അത്രയും ഉള്ളൂ. വേറെ കീഴടങ്ങളിൽ അങ്ങനെയുള്ള ഒരു പരിപാടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സത്യസന്ധമായിട്ടും കീഴ്വഴക്കനുസരിച്ചും ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന നിലയിലേക്ക് ഗവർണറും ഗവർണറുടെ ഓഫീസും പ്രവർത്തിക്കണം. ഗവർണർക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ആരാ പറഞ്ഞ ഗവർണർ തെറ്റിദ്ധാരണ ധാരണയുണ്ട്? നല്ല ധാരണയുള്ള ആളാണ് ഗവർണർ. തെറ്റിദ്ധാരണയൊന്നും ഗവർണർക്കില്ല. ഇതങ്ങനെയല്ല എന്നിട്ട് ഒരു അജണ്ടയാണ്, RSS ഒരു അജണ്ടയാണ്. ആ അജണ്ട കൈകാര്യം ചെയ്യാനാണ് ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ കേരളത്തിൽ വിലപ്പോവില്ല, നടപ്പിലാക്കാനും സാധിക്കും. പറയാൻ പറ്റില്ല. ധനകാര്യ വകുപ്പിൽ നിന്ന് അവർക്ക് വ്യക്തിപരമായിട്ട് ലഭിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അത് കിട്ടിയില്ല, കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, വ്യക്തിപരമായ അപ്രീതി കൊണ്ട് ഒരു മന്ത്രിയുടെയും മേലെ അപ്രീതി വൃത്തിയാക്കാൻ പറ്റില്ല എന്നുള്ളത് ഭരണഘടനയാണ്, സുപ്രീം കോടതി വിധിയാണ്. ഇനിയിപ്പോൾ രണ്ടാളായാലും അങ്ങനെ. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ രണ്ടാളായാലും അങ്ങനെ, മൂന്നാളായാലും അങ്ങനെ. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പ്രീതി ഭരണഘടനാപരമല്ല. അത് അംബേദ്കർ തന്നെ അന്ന് മുതലേ പറഞ്ഞാണ്, ഭരണഘടന ശില്പി തന്നെ ചൂണ്ടിക്കാണിച്ചു. സുപ്രീം കോടതി അത് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തതാണ്, കൃത്യമായിട്ട് കേസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് അത് സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളതല്ല പ്രീതി. കൃത്യമായി മറുപടി കഴിക്കുന്നില്ല, മറുപടി നൽകുമെന്ന് മാത്രം പറഞ്ഞു.
ആർക്കാ മറുപടി നൽകാൻ പറ്റാത്തത്? ഈ ഏത് കാര്യത്തിൻ്റെയും അതിൻ്റെ സ്പിരിച്വലും അതിൻ്റെ ഭരണഘടനാപരമായിട്ട് മറുപടി നൽകണ്ടേ? തോന്നിയ പോലെ മറുപടി പറഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അവൻ മറുപടിയാവും. അവിടെ ഞാൻ പറഞ്ഞു ശരിയായ മറുപടി അല്ല, മറുപടി പറഞ്ഞു. അതിന് കൃത്യമായ സംവിധാനമുണ്ട്. യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ബി ജെ പി തീവ്രവാദ വിഭാഗത്തെപ്പെട്ട് ചില ആളുകൾ ഇവരെല്ലാം ഉണ്ടാക്കിയ ഒരു കടലാസ് സംഘടന ഞാൻ പറഞ്ഞല്ലോ ചെയ്യണനെ, അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മുഴുവൻ കാര്യങ്ങളും നേടുന്നത്, അവിടുന്ന് ഉണ്ടാക്കുന്നത്. ആ രീതിയിലുള്ള ബന്ധമില്ല അവർക്ക്. അല്ല, സർക്കാർ സാധാരണ നിലപാടുകൾ എടുക്കുക, ഭരണഘടനാപരവും നിയമപരവുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗവർണർ എടുക്കുന്ന അസാധാരണമായ നിലപാടിനോട് അസാധാരണമായ എന്തെങ്കിലും നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അസാധാരണമായ നിലപാട് ഭരണഘടനാപരമല്ല, നിയമപരവുമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ സാധാരണ നിലപാട് സ്വീകരിക്കുക, നിയമപരവും ഭരണഘടനാപരവുമായിട്ട് കൈകാര്യം ചെയ്യുക, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രശ്നമില്ല കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അത് കേരളത്തിൻ്റെ ഒരു നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമാണ് ചാൻസലറായി ഗവർണർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി ഗവർണർമാർക്ക് ചാൻസലറുടെ പദവിയില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ വിശദീകരിക്കണമല്ലോ. അല്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നത്തെ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏറ്റുമുട്ടലില്ലല്ലോ, അതല്ലേ. നിങ്ങൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊന്നും ശരിയില്ലാതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഞങ്ങളുമായിട്ട് ഒരു ഏറ്റുമുട്ടലുമില്ല. അദ്ദേഹം തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടും അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടും മന്ത്രിമാർക്കെതിരായിട്ടും ഒക്കെ എന്തും പറയുന്ന നില സ്വീകരിക്കുകയാണ്. അതെന്തെങ്കിലും ഏറ്റുമുട്ടലൊന്നിന് ഞങ്ങളാരെങ്കിലും അതിന് ഏറ്റുമുട്ടാൻ പോകുന്നുണ്ടോ? ഞങ്ങൾ ഏറ്റുമുട്ടുന്ന ഉദ്ദേശം ഞങ്ങൾ ഗവർണറുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. എപ്പോൾ സ്വീകരിച്ചില്ല, ഈ സ്വീകരിക്കില്ല. പക്ഷേ ശരിയായ നിലപാടിന് വേണ്ടി, നയത്തിന് വേണ്ടി, നിയമപരമായ സമീപനത്തിന് വേണ്ടി, ഭരണഘടനക്ക് വേണ്ടി ഗവൺമെൻറ് നിലകൊള്ളൂ എന്നുള്ളതാണ്. ആ അല്ലല്ല, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇത് ഈ ലളിതവൽക്കരണം പറഞ്ഞതാണ്. ലളിതവൽക്കരിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്നാ? ഇത് ഈ പറയുന്നവർ ചായ ക്ലാസ്സിലെ അല്ലെങ്കിൽ കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന് വെറ്റി തീർക്കാനാണല്ലോ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലളിതവൽക്കരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. വ്യാജ ഏറ്റുമുട്ടലാണ്. അതെ, അതാണ്, ഇത് ശരിയായ ഏറ്റുമുട്ടലാണ് എന്നാണല്ലോ നിങ്ങൾ നേരത്തെ ചോദിച്ചത്. ഇത് ഞാൻ ഏറ്റുമുട്ടലല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായ രീതിയിൽ ഗവൺമെൻറ്റിനെതിരായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSS അജണ്ട ഈ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും മതാന്ധത ഉപയോഗപ്പെടുത്തിയിട്ട് വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പാഠ്യപദ്ധതിയിൽ പോലും ഉള്ളത്. ഗോൾവാൾക്കറുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച് ആരാധിക്കുന്ന ഗോഡ്സയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയ കാടത്തപരമായിട്ടുള്ള വർഗീയതയുടെ നിലപാടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതാ, അത് കേരളത്തിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവഗണിക്കൊന്നും ഒന്നുമില്ല. അതിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കുക അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടും കെ എൻ ബാലഗോപാലൻ ചെയ്തിട്ടില്ല. മതി മതി, ഇത്രയും അതിന് തക്കതായ മറുപടി കൊടുത്തു കഴിഞ്ഞല്ലോ. അല്ല, പ്രതിപക്ഷത്തിന് ഇതൊന്നും പ്രശ്നമല്ലല്ലോ. പിന്നെ ചുട്ടതും ചുടാതുമായ മറുപടി ഇപ്പം അങ്ങനെ നമ്മൾ പറയുക, മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് അത് പ്രതിഷേധമാണല്ലോ. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ സമരമായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. 100,000 മിനിമം പങ്കെടുക്കാനാണ്, അതിലധികം പങ്കെടുക്കും. വളയുന്നൊന്നുമില്ല, ജനാധിപത്യപരമായ രീതി. ഓ, അത് പണ്ടേ പാടുള്ളൂ. അത് കേരളത്തിൽ നന്നായിട്ട് അറിയുകയും ചെയ്യാം. 57 മുതലേ കൃത്യമായിട്ട് ധാരണയുള്ളവരാണ് കേരളത്തിലെ എല്ലാവരും.
ഞങ്ങൾ മാത്രമല്ല, കേരളത്തിൽ എല്ലാവർക്കും അറിയാം. 57-59 വിമോചന സമരം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഭരണഘടനാപരമായിട്ടുള്ളതും ഭരണഘടനാ വിരുദ്ധമായതുമായ നിലപാടുകളെ എങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതും അതൊക്കെ കൃഷ്ണദാസ് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, അസാധാരണമായ നിലപാട് ഞങ്ങൾ സാധാരണ നിലപാടാണ് സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. പിന്നെ എങ്ങനെയാ അസാധാരണമായ നിലപാട് സ്വീകരിക്കുക? അവർ അസാധാരണമായ നിലപാട് സ്വീകരിക്കുന്നു, ഞങ്ങൾ സാധാരണ നിലപാട് സ്വീകരിക്കുന്നു. അത് ഭരണഘടനപരമോ നിയമപരമോ? നിങ്ങളുണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം? ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇവരെല്ലാം പുറത്താക്കി നിങ്ങൾ മാത്രം ഞാൻ കയറി. വ്യത്യസ്ത അഭിപ്രായം, ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഗവർണർ പറയുന്നതിനോടൊന്നും ഒരു അക്ഷരം അങ്ങോട്ടും ഉണ്ടാകാ, എല്ലാം കേട്ട് 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 പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട്, കേൾക്കാണ് കേൾക്കാണ്. രണ്ട് മണിക്കൂറുകൊണ്ട് നീണ്ടു നിൽക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ അയാളെ സൂചിപ്പിക്കാനുള്ള ചോദ്യം ചോദിച്ചു, അടുപ്പാടത്ത് ചോദിച്ചു. അതായത് അത് നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്തൊരു ഫാസിസ്റ്റ് രീതിയല്ലേ? ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുള്ളൂ, അപ്പുറം പറയുന്നത് കേൾക്കൂടാ. പറഞ്ഞത് നിങ്ങൾക്ക് എന്തിനായി സി പി എം എന്നല്ല, സി പി എം അല്ല ഞാൻ പറഞ്ഞത്. സി പി എം എന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സി പി എമ്മിൻ്റെ കാര്യങ്ങളല്ല പറയുന്നത്. അത് ഗവർണറാണ്, സി പി എം ഒരു പാർട്ടിയാണ്. ഇതൊരു ഗവർണർ വിളിച്ച് ചേർക്കുന്ന പരിപാടി ഔദ്യോഗികമായിട്ടാണല്ലോ. ആ പരിപാടിയിൽ ലോകത്തിന്നേവരെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചില്ല, ചാൻസ് കിട്ടിയപ്പോൾ കയറിപ്പോയി. അത്ര തന്നെ ചത്തിക്ക് പറഞ്ഞ ചാടി കയറി അതിൻ്റെ കൂട്ടാടി ഇരുന്നിട്ട് പിന്നെ പറയാം. ഇപ്പോൾ വർത്തമാനമായിട്ട് എന്താ കാര്യം? ആ വർത്തമാനം നിങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാവുന്നതും അദ്ദേഹം മറുപടി പറയാൻ സാധിക്കുന്നതുമായ ഉത്തരം പറയുന്നവരെയാണ് അദ്ദേഹം വിളിച്ചത്. അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ നോക്കാം, അത് അതൊക്കെ കൊണ്ട് എന്താ ഗുണം ചെയ്യാന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? നമുക്ക് ഭരണഘടനാപരമായതായാലും നോക്കാം, അതിലൊന്നും ഞാനിപ്പോൾ ഒന്നും നിഷേധിക്കുന്നില്ല. അതെ, അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണഘടനാപരമായിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ നോക്കാം, ഒന്നും നിഷേധിക്കേണ്ട കാര്യമില്ല. നോക്കാം, അതൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും. ആ അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തതാണത്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ സമയത്തും അതല്ലാതെ നിലപാട് സ്വീകരിക്കാൻ പറ്റും. ഗവൺമെൻറ് ഉണ്ട് പിന്നെ സംശയങ്ങൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ 5-10 സംസ്ഥാനങ്ങളെങ്കിലും ഈ ചുമതല കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ. അത് ബി ജെ പി ഉൾപ്പെടെ ഗുജറാത്ത് ഉൾപ്പെടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇതുപോലെ തന്നെയാണ്, മധ്യപ്രദേശിലും അതുപോലെ തന്നെ ത്രിപുരയും ഉൾപ്പെടെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് ആ സാധ്യത. ഇതൊന്നും ഈ ഒരു കൊല്ലം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ലല്ലോ എൻ്റെ സുഹൃത്തെ. സാമൂഹ്യ പ്രക്രിയയിൽ ഇങ്ങനെ ഒരു അനുസൃതമായ പോക്കല്ലേ, മുന്നോട്ടുള്ള യാത്രയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് ഇതൊക്കെ അട്ടി മറഞ്ഞു പോകുന്നുള്ള തെറ്റിദ്ധാരണയും ഭയമുണ്ടെങ്കിലല്ലേ ഇതിൻ്റെ എല്ലാം പിന്നെ നടക്കേണ്ട കാര്യമുള്ളൂ. യഥാർത്ഥത്തിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു. കേരളത്തിലെ വൈജ്ഞാനിക സമൂഹം എന്ന നിലയിലും വൈജ്ഞാനിക സമ്പത്ത് വ്യവസ്ഥ എന്ന രീതിയിലും കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടയുക എന്നുള്ളതാണ്. ആ തടയുന്ന പ്രക്രിയയിൽ ഗവർണർ അതിൻ്റെ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം, അതാണ് കാര്യം. അത് ഇപ്പോഴും പ്രതിപക്ഷം ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുണ്ടല്ലോ. അവരെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? എല്ലാ പുരോഗമനപരമായ നിലപാടിനെയും എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തള്ളിക്കളയുക എന്നുള്ളതാണ്, തള്ളിപ്പറയുക എന്നുള്ളതാണ്. ഒരു വികസനവും കേരളം നടത്തേണ്ടതില്ല എന്ന നിലപാടല്ലേ അവരെടുത്തുകൊണ്ടിരിക്കുന്നത്? പക്ഷേ അതുകൊണ്ട് വികസനം അവസാനിപ്പിച്ച് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വികസിതമായ ഒരു കേരളത്തെ പറ്റി തന്നെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോരാളെ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരോടും പറയാൻ